മണ്ണില് കളിക്കരുത്, ഇനി ചേച്ചിയിലൂടെ പോയിട്ട് കളിച്ചോ. മക്കള് ചായ കുടിച്ചു വാ, എനിക്ക് എനിക്ക് മോളെ ചായ കുടിച്ചോണ്ട് നീ കിടന്നോ വാ. എനിക്ക് എന്നാ ചായ ഇങ്ങോട്ട് എടുക്ക, പല്ലി കണ്ട ഞാൻ പല്ലി വൈകിട്ട് പല്ലി തേക്കണ്ട ചായ കുടിച്ചു. എന്നാലും തിന്നിട്ട് കുളിപ്പിച്ചേരാ കേട്ടാ. അതെ ഇരുന്നേ അമ്മ വഴിത്തരാന വാ. വെറും ഇത്തും കടുത്തം തന്നെ എന്തിന്നാണ് കോലെല്ലാം നോക്കിയ കുളിച്ചെല്ലാം മാറ്റി മക്കളെ ചായ കുടിക്കുക. എന്നാലും ചായ കുടിക്കുക, എന്റെ കുളിപ്പിക്കാലോ. എന്നാലേ കൈ കഴുകിയ മക്കളെ, കൈ കഴുകി, കൈ കഴുകിയിട്ട് തന്നെ ഞമ്മ വിളിച്ചെന്നെത്തിയ എന്നിട്ട് പോയി ഒന്ന് നന്നായിട്ട് ഒന്ന് സോഫൻ്റെ ഇട്ട് തലയിൽ നല്ലോണം കുളിച്ച് പണിയൊന്നും എടുക്കാണ്ട് വെറുതെ ഇരിക്കുന്നോണ്ടാന്ന് ഇങ്ങനെ ഉറക്കം വരുന്നത്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, നീ പണിയൊന്നും എടുക്കണ്ട. നീ ആ കുളിക്കാൻ പല്ലിയൊക്കെ നേരം വേണം കുളിക്കാൻ പല്ലിയൊക്കെ ആ മുടിയിൽ വെളിച്ചാൽ നേരം തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യും, എന്നാൽ തന്നെ സമാധാനത്തിൽ ഇരിക്ക. ആ ഞാൻ കുളിച്ചോളൂ, മക്കള് കുടിച്ചില്ലേ. അച്ഛൻ നോക്കട്ടെ അമ്മേടന്ന് ആ കയ്യൂല ഞാൻ ഇല്ലാണ്ട് അവിടെ ശരിയാവില്ല, ഒരാഴ്ചയിലത് വലിയ കാര്യം. അച്ഛ അമ്മ കൊടുത്ത് ചെമ്മീൻ കൊടുക്ക്, ഇല്ല പറ ഇനി കൊറച്ച് ദിവസം കൊറേ ദിവസം കഴിഞ്ഞു വരാം. അയ്യടാ അച്ഛടാ അച്ഛക്ക് നെരുപ്പിട് കൊണ്ടേ. ആ വേണ്ട, ഇപ്പൊ ഇത്രയും ദിവസം തന്നെ നിന്നത് വലിയ കാര്യം. അച്ഛ ഞാൻ പോയേ, കൊറച്ച് ദിവസം കഴിഞ്ഞു വരാട്ടാ.
ഭർത്താവിൻ്റെ വീട്ടിൽ എത്രയൊക്കെ സന്തോഷത്തിൽ നിന്നാലും ഓരോ പെൺകുട്ടികൾക്കും അവരുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം, അതവർക്ക് ഈ ലോകത്തിൽ വേറെ എവിടെ പോയാലും കിട്ടില്ല. പോട്ടെ അമ്മേ, ഇനി പിന്നെ ഒരിക്കൽ തിരിച്ചു വരാം എന്ന് പറഞ്ഞുള്ള ആ മടക്കം ഓരോ പെൺകുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും മനസ്സിൽ ഒരു വിങ്ങലാണ്. അവർക്കറിയാം തൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ വീട് തന്നെയാണെന്ന്, അതാണ് അവരുടെ ലോകമെന്ന്. എന്നാലും കണ്ണു നനയാതെ അല്ലാതെ ഓരോ അമ്മയ്ക്കും മകളെ പറഞ്ഞയക്കാനാകില്ല. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം.